എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കുഴിനഖമുള്ള വ്യക്തികൾക്ക് കുഴിനഖം മാറാനായിട്ടുള്ള ഒരു കിടിലോൾ കിടിലം ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വനവാസി സമൂഹങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന അടിപൊളി ടിപ്സാണ്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അപ്പോൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. സാധാരണയായിട്ട് കുഴിനഖമുള്ള വ്യക്തികൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. നമുക്ക് പലതരം ജോലികളിലൊക്കെ ഏർപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മെഡിസിൻസൊക്കെ വാങ്ങി അതിൽ തേക്കാറുണ്ട്, അല്ലെങ്കിൽ കുഴമ്പൊക്കെ വാങ്ങി തേക്കാറുണ്ട്. എങ്കിലും നമ്മുടെ പഴയ ആൾക്കാർ ഒരുപാട് രീതികൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതായത് ഈ ചോറരച്ച് കുഴിനഖമുള്ള ഭാഗത്ത് കെട്ടി കോട്ടൺ തുണി കൊണ്ട് കെട്ടി വയ്ക്കാൻ പറയാറുണ്ട്. അങ്ങനെ വെച്ചാലും കുഴിനഖം മാറും എന്ന് അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങയ തുളച്ചിട്ട് കുഴിനഖമുള്ള വിരലിലേക്ക് അത് കയറ്റി വയ്ക്കാൻ പറയാറുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം ചെയ്താലും കുഴിനഖം മാറും എന്നും പറയാറുണ്ട്. എന്നാൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല, വളരെയേറെ കിടിലോൾ കിടില ഒരു ടിപ്സാണ്. ഇത് രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മാത്രമേ, ചിലപ്പോൾ എന്നാൽ ചില വ്യക്തികൾക്ക് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ കിടില മാറ്റം സംഭവിക്കുന്നതാണ്. സംഭവമൊന്നുമില്ല, പുളിന്തേനാണ് എടുക്കേണ്ടത്. പുളിന്തേനെടുത്ത് ഇത് പഞ്ഞിയിൽ മുക്കി വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഇത് കുഴിനഖമുള്ള ഭാഗത്ത് വച്ച് കോട്ടൺ തുണി കൊണ്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഇത് അഴിച്ചു കളയുക. ഇത് കോട്ടൺ തുണി കൊണ്ട് ഈ കുഴിനഖമുള്ള ഭാഗത്ത് ഇത് കെട്ടി വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ചെറിയൊരു നീറ്റലുണ്ടാവും, നല്ലൊരു വേദന ഉണ്ടാവും. ആ വേദന നിങ്ങൾ സഹിക്കാൻ തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഴിനഖം പൂർണ്ണമായി മാറുന്നതാണ്. പഴയതുപോലെ നിങ്ങളുടെ വിരലുകൾ മനോഹരമായി ഇരിക്കുക തന്നെ ചെയ്യും. കിടിലോൾ കിടിലം ടിപ്സാണ്. ഇനി നമുക്ക് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലവർക്കൊരു സംശയം ഉണ്ടാവും, അതായത് ഈ പുളിന്തേൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കോമൺ ആയിട്ടുള്ളൊരു സംശയം ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ പുളി, വാളൻ പുളിയില്ലേ, ഈ വാളൻ പുളി വാങ്ങിച്ചിട്ട് മൺകലത്തിൽ അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് പരത്തി അട്ടി വയ്ക്കുക. അതിനുശേഷം നല്ല ശുദ്ധമായ കല്ലുപ്പ് ചെറുതായിട്ട് വിതറുക, അതിൻ്റെ മുകളിൽ വാളൻപൊടി വയ്ക്കുക, അതിൻ്റെ മുകളിൽ കല്ലുപ്പിടുക. അങ്ങനെ അങ്ങനെ അട്ടിക്ക് മൺകലത്തിൽ വച്ചതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ ഈ പുളി പഴകും. പഴകിയതിന് ശേഷം ഈ ചട്ടിയിൽ, ഈ മൺകലത്തിൽ ഊറി വരുന്ന ഒരു തേനുണ്ടാവും, നല്ല കിടിലൻ തേനാണത്. ചിലപ്പോൾ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയേക്കാം, എങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഈ പുളിന്തേന് നിങ്ങൾ അടച്ച് മാറ്റി വച്ചിരുന്നാൽ കുഴിനഖം ഉള്ള വ്യക്തികൾക്ക് ഈ പുളിന്തേന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പുളിന്തേന് ഇതിന് മാത്രമല്ല കേട്ടോ, പല ടിപ്സുകളും, കിടിലോൾ കിടിലൻ ടിപ്സുകളും പുളിന്തേനിൽ നിന്ന് നമുക്ക് പല മരുന്നുകളും ഉപയോഗിക്കാം. അത് ഇനി വരും അധ്യായങ്ങളിൽ ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഫലം കാണുന്നതാണ്. മറ്റൊരു കിടിലം അറിവുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.